കൊച്ചിക്കാരൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ആൽബർട്ടയിൽ, ആൽബർട്ട പ്രോവിൻസിൽ സ്ലേവ് ലേക്ക് എന്ന് പറയുന്ന ഒരു നദിയുടെ തീരത്താണ്. അപ്പോൾ നമ്മുടെ കസിൻ്റെയാണ് ഈ അറബി വിനോയ് ചേർന്ന്. നമുക്ക് വിനോയ് ചേർന്നോട് നമുക്ക് ചോദിച്ചറിയാം ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നൊക്കെ. ഇതിൻ്റെ പേരെന്താണ് വിനോദിച്ചിട്ട്? ഇമാജിൻ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കണ്ടോ, ഇഷ്ടംപോലെ അറബികൾ ആളുകൾ കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഇതൊരു ക്യാമ്പ്, ആർവി ക്യാമ്പ് ഗ്രൗണ്ട് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് പോർക്കിന്റെ സ്പെഷ്യൽ പോർക്ക് റിബ്സ്. അത് തന്നെ പറയുന്ന പാട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ലെമൺ പേപ്പർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. നമ്മുടെ കുക്ക് അവിടെ ഉണ്ട്. ലെമൺ പേപ്പർ ഇട്ടു. അതിൻ്റെ കൂടത്ത് ഇച്ചിരി മുളക് പൊടി അല്ലേ, മുളക് പൊടിയാണ് ലാലു അല്ലേ. കാശ്മീരി പോലത്തെ ഒരു മുളക് പൊടിയാണ്, എരിവുണ്ട്. നമ്മുടെ കുക്ക് പറഞ്ഞനുസരിച്ചാ ചെയ്യും. നമ്മുടെ മാഷ കുക്കാണ്. ലെമൺ ജ്യൂസ് ഒഴിച്ചു അല്ലേ. ഓക്കെ, ഇപ്പൊ ഗാർലിക്കിന്റെ പ്ലേസ്റ്റ് പോ സാധനമാണ്. അത് നമ്മുടെ വെറൈറ്റി ആണ്. നമ്മുടെ ഇന്ത്യയിലൊന്നും കിട്ടത്തില്ല. ഈ കാനഡയിലെ കിട്ടുന്ന സാധനമാണ്. ഇത് എല്ലാവരും മിക്സ്ഡാ. ഗാർലിക്ക്, പെപ്പറ്, പിന്നെ ഇതിന്റെ സംഗതി സലാൻഡോ, ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള സംരക്ഷണമായിട്ടുള്ള സാധനമാണ് അടുത്ത് ഇടാൻ പോണത്. എന്തോരം ഇടണം? എന്തോരം ഉണ്ട്? ഐശ്വര്യമായിട്ട് ആൻറ്റി ചേർക്കുക കേട്ടോ. ഈ ഓയിൽ ഉപ്പ് എന്നത് ഓൾറെഡി ഉള്ള അങ്കിൾ, അതാണ് പ്രത്യേകിച്ച് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു പാട്ടൊക്കെ പാടിക്കുക. എന്നെ ഇങ്ങനെ അമാനിച്ചിരിക്കുന്നത് എനിക്ക് പറഞ്ഞു. ഈ പാടിയോ? ഇല്ല, ഒരു പാട്ടൊക്കെ പാട്. എന്ത്, ഇങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു രസം വരണം. എനിക്ക് പാട്ടൊക്കെ പാടണം, എന്നാലും അതിൻ്റെ ഒരു ഓളം വരും അല്ലേ. ഇനി റിബ്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ വാൾമാട്ടിയിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിത് ഒന്ന് തണുത്ത വെള്ളത്തിലൊന്ന് കഴുകിയെടുത്ത് നല്ല അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ടേ. വലുതാണ്, വലിയ സൈസായിരുന്നു. നമ്മൾ കട്ടാക്കി ഹാഫ് ആക്കി എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ അത്രയും വലുത് ആ പാത്രത്തിൽ കൊള്ളത്തില്ല. അപ്പം ഇത് ഈ സാധനത്തെ ഒരു മുക്കുവാണ് കേട്ടോ. നമ്മൾ റിബ്സ് നമ്മളിത് ഇപ്പോൾ പരട്ടി ഇങ്ങനെ വെക്കുക കേട്ടോ. ഒരു 3-4 മണിക്കൂർ ഇത് വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങ് പിടിക്കുള്ളൂ. അപ്പോൾ 3-4 മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ ഇത് നമ്മുടെ അടുത്തേക്ക് ബേക്ക് ചെയ്യും. അല്ലെ, ഈ കുന്തമായിട്ടൊക്കെ വന്നിരിക്കുന്നത് അങ്ങോട്ട് പറയുക. ഈ കുന്തമൊക്കെ ഇതെന്നെ സംഭവം എന്താ? ഇതിൽ നമുക്ക് ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. അപ്പൊ നമുക്കൊരു ലാമ്പ് ആണെങ്കിലും പിഗ് ആണെങ്കിലും നമുക്ക് ഇതിന്റെ ലെങ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. മാറ്റാം. ഇത് ബോഡി പോർഷൻ ഇവിടെ വരും. പിന്നെ 2 ലെഗ് 2 ഫീറ്റ്, ഐ മീൻ എന്താ, ഹാൻഡോ. അത് നമ്മൾ ഇതിൽ വെച്ചിട്ട് എല്ലാം സ്ക്രൂ ചെയ്ത് ഇതാക്കിയതിന് ശേഷം നമ്മൾ നമ്മുടെ റൊട്ടേസർ മെഷീനിലോട്ട് വെക്കും. ഇതണ്ട, ഇതകത്തോട്ട് കയറ്റിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാം. ആ, കാരണം ഇത് ഹാഫ് വേ കുക്ക് ചെയ്തിരിക്കുമ്പോ ഇത് ചുട്ട് പഴുത്തിരിക്കുന്ന സമയത്ത് നമുക്കിത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യമേ നമ്മൾ ഇതെല്ലാം ടൈറ്റ് ചെയ്ത് എല്ലാം സെക്യൂർ ചെയ്തിട്ടാണ് നേരെ നമ്മുടെ ഫയർ കയറ്റുന്നത്. അപ്പൊ നമ്മള് ഇത് നമ്മളിത് ചെയ്യും. നമ്മളിപ്പോ നമ്മുടെ മീറ്റ് പേ മാരിനേറ്റ് ചെയ്യാൻ വെച്ചാണ്. അല്ല, ഇത് കണ്ടിട്ടില്ല. നമ്മള് അധികം യൂസ് ചെയ്യണില്ലെങ്കിലും ഫിലിപ്പീനോസ് ഇവര് ഒത്തിരി യൂസ് ചെയ്യണാണ്. കാരണം അവര് പിഗിനെ മിക്കവാറും റൊട്ടേസർ ചെയ്തിട്ടുണ്ട്. ഇത് ആമസോൺ അല്ല, ഇത് ഇതിന്റെ ഒരു സൈറ്റിൽ നിന്ന് ഞാൻ ഒരു ഫിലിപ്പീനോട് ചോദിച്ച് ആമസോണിലൊക്കെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നു. സൈറ്റിൽ നിന്ന് ഒരു സ്ലേവ് ലേക്കിന്റെ സൈറ്റിലേക്ക് വന്നേക്കുന്നുണ്ട്. ലേക്കിന്റെ ഷോറാണ് ഈ കാണുന്നത്. അപ്പൊ ഇവിടെ നല്ലൊരു ഫിഷിംഗ് സ്പോട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്നൊരു ഫിഷിംഗ് ട്രൈ ചെയ്യാന്ന് ഓർത്ത് ഈ സ്പോട്ടിലേക്ക് വന്നേക്കുന്നതാണ്. ഇവിടെ നമ്മുടെ വാള, നമ്മുടെ നാട്ടിലെ വാള ഫിഷ് ഉണ്ടെന്നാണ് നമ്മൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അത് എങ്ങനെയാണ്, അത് കിട്ടുമോ ഇല്ലയെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കണ്ടറിയാം. ഫസ്റ്റ് കാസ്റ്റിംഗ് നമ്മൾ ചെയ്തേക്കുന്നതാണ്. നമ്മുടെ നാട്ടിൽ പിടിക്കുന്നത് പോലെ ലൈസൻസും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഇവിടെ നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പാടില്ല. അത് ഭയങ്കര സ്ട്രിക്റ്റ് ഓർഡറാണ്. നമുക്ക് കാണാം മീനുകളൊക്കെ ഈ വെള്ളത്തിൽ ഇവിടെ ചാടുന്നതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ദേ ഇവിടെ ഫസ്റ്റ് കാസ്റ്റിംഗ് ചേച്ചി ചെയ്തിട്ടുണ്ട്. അവിടെ ഷിബുചേട്ടൻ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ദേ ഇവിടെ നമുക്ക് കുറച്ച് ആളുകളെയൊക്കെ നമുക്കിവിടെ ഫിഷിംഗ് ചെയ്യുന്നത് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കണ്ടറിയാം ഇത് നമുക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് തുടർന്നുള്ള വീഡിയോസിൽ നമുക്ക് കാണാം. ഗൈസ്, നമ്മളങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇവിടെ ഏറ്റവും നമ്മുടെ സ്ലേവ് ലേക്കിൻ്റെ ഏറ്റവും ഹോട്ട് സ്പോട്ടാണിത്. ഇവിടെ നമുക്ക് വാളയുണ്ട്, പൈക്കുണ്ട്, ഇത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പൊ നമുക്കിവിടെ മീൻ കിട്ടിയില്ലേ, അത് വിട്ടുപോയിട്ടോ. നമ്മുടെ ഇതിൽ നിന്ന് മീൻ കൊണ്ടായിട്ടുണ്ട് കേട്ടോ മീൻ. പക്ഷെ നമ്മൾ ആ വലിച്ച സമയത്തിനുള്ള ആൾ ചാടിപ്പോയി. ഇത് കണ്ടോ, ഇര പോയേക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മൾ ഇവിടെ ഇതിൽ ഇര ഇട്ടിരുന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത് കാസ്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമതും കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫിഷ് കിട്ടുമോ ഇല്ലേ എന്ന് നമുക്ക് കണ്ടറിയാം.
അപ്പൊ നമുക്ക് ഇവിടെ ഫിഷ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മാനിട്ടോവ കരുത്ത് തെളിയിച്ചു. അപ്പൊ നമ്മൾ ഈ ഫിഷിനെ റിലീസ് ചെയ്യണാണ്. അതിന്റെ സൈസ് ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് അതിനെ കൊണ്ടുപോകാൻ പാടില്ല. അപ്പോ അവൻ ദേ വെള്ളത്തിലേക്ക് ഒഴുകാൻ പോണേണ്. അങ്ങനെ അത് ദേ ബാക്ക് ടു ലൈഫ്. അതിന്റെ ഇത് കണ്ടാ. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാമിനെ നമ്മൾ ഓപ്പൺ ചെയ്യണേണ്. അങ്ങനെ നമ്മളത് ഓപ്പൺ ചെയ്യാൻ പോണേണ്. പേൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. Now the probe should be located in here. Inside of it. Wow, look at the shallow design. What a nice luster. No, wait. We have to make a slit. Make a slit, Mom. Make a slit in it. How? So basically, how the pearl is generated is we cut it, we make its tiny little incision here, and then we search inside and we get a pearl. അപ്പൊ അവൻ നമുക്ക് കയ്യിൽ കിട്ടിയ സ്റ്റോൺ വെച്ചിട്ട് അത് അടിച്ച് പൊട്ടിച്ച് നമുക്ക് തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നമ്മുടെ ക്യാമ്പ് സൈറ്റിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്യും. അതേപോലെ തന്നെ നമ്മളിത് മീറ്റ് കട്ട് ചെയ്തിട്ട് നോക്കും ഇതിൻ്റെ ഉള്ളിൽ പേൾ ഉണ്ടോ നമുക്ക് കിട്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്കത് കാത്തിരുന്ന് കാണാം. വളന പൊളി പൊളി നമുക്കങ്ങനെ വാളേനെ കിട്ടിയിരിക്കുന്നതാണ്. ഓ അടിപൊളി. അതെ നമ്മുടെ നമുക്കങ്ങനെ വാളേനെ കിട്ടിയിരിക്കുന്നതാണ്. ഓ അടിപൊളി. അത് നമ്മൾ പറഞ്ഞോണ്ടാണ് ഇട്ടതല്ലേ. അടുത്തത് വാളേന്ന് പറഞ്ഞോണ്ടാണ് ഇട്ടത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഒരു വാളേനെ പിടിച്ചു. അപ്പൊ നമ്മുടെ ലൈസൻസ് നമ്മൾ ഒരുപാട് മീനെ പിടിച്ചു. ഇത് മോർ ദാൻ 10 ഫിഷ് നമ്മളിന്ന് പിടിച്ചതിൽ ഒരു വാളേനെ നമുക്ക് കിട്ടി. അപ്പൊ ഇത് കീപ്പബിൾ ഫിഷ് ആണ്. നമ്മളിവനിന്ന് നമ്മളിവനെ വീട്ടിൽ കൊണ്ടുപോയി കുക്ക് ചെയ്യാനായിട്ട് ഒരു പ്ലാൻ ഉണ്ട്. അപ്പൊ ഇത് വളരെ അമൂല്യമായ ഫിഷാണ്. ഇത് അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടാറില്ല. അതും വെള്ളം ഒഴുക്കുള്ള വെള്ളമാണ്, റിവറാണ്. അപ്പൊ റിവറിൽ നിന്ന് പിടിക്കുന്ന ഈ ഫിഷ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാട്ടിലും വാളയെ വളരെ ഫേമസ് ഉള്ള മീനാണല്ലോ. ഇവിടുത്തെ വാള എന്ന് പറഞ്ഞാൽ കണ്ടു ഗോൾഡൻ കളറായിട്ട് ഒരു ടേസ്റ്റ്. ഈ നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ ഈ വാളേനെ പിടിക്കാൻ വേണ്ടി വന്നേക്കണവരാ. അപ്പോൾ ഓരോരുത്തരും എന്താ പറയുക, മുടക്കിയേക്കണ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുവേണ്ടി സ്പെഷ്യൽ കാസ്റ്റിംഗ് എല്ലാം ചെയ്ത് ഇതങ്ങനെ അത്ര പെട്ടെന്ന് കൊത്തുന്ന മീനോ കിട്ടുന്ന മീനോ അല്ല. അപ്പോൾ നമുക്കങ്ങനെ ലക്ഷണം തികഞ്ഞ് നല്ലൊരു ഹെൽത്തി മീനാണ് കിട്ടിയേക്കണത്. അത് നമ്മൾ വളരെ ലക്കിയാണ്. എല്ലാവരും എന്താ വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് എന്താ നമുക്ക് നോക്കാം നെക്സ്റ്റ് എന്താ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ചൂണ്ടയിൽ നിന്ന് കൊത്തി വലിക്കണം കേട്ടോ. വലിയ ഫിഷാണേ. വരുന്നുണ്ട്. ഇവിടെ മാനേജറിനത് എടുത്തിട്ടുണ്ട്. ഓ മൈ ഗോഡ്. അവൻ ദേ വെള്ളത്തിലേക്ക് ഒഴുകാൻ പോണേണ്. അങ്ങനെ അത് ദേ ബാക്ക് ടു ലൈഫ്. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് നമ്മുടെ ഈ ഇവന്റിന് അപ്പോഴേ നമ്മൾ നമ്മുടെ റോക്കിസറി സെറ്റ് ചെയ്തിട്ടുണ്ട്. വിനോജറിന് ഇവിടെ അത് മീറ്റ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഇത് എങ്ങനെയാണ് ഇത് സംഭവം ഒന്ന് പറഞ്ഞു കൊടുക്കണേ. ആ സംഭവം നമ്മളിപ്പോൾ വേറെ ഒന്നുമില്ല. നമ്മളെന്താ മീറ്റ് അങ്ങ് കേൾക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മളെന്താ പറയാ, മീറ്റ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെന്താ ഇത് സെക്യൂർ ചെയ്യുക എന്നുള്ളതാണ്. കാരണം ആദ്യം പറഞ്ഞോണം തീ കത്തി കുറച്ച് കഴിയുമ്പോഴത്തേനും ഈ സാധനം ഇത് ചൂ വെന്ത് വരുമ്പോഴത്തേനും ഇതങ്ങ് ഷ്രിങ്ക് ആവുമല്ലോ, ചുരുങ്ങി വരും.
അപ്പോ ചുരുങ്ങി വരുമ്പോ ഇത് ചാടി പോകാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ മീറ്റ് നഷ്ടപ്പെട്ടേക്കണോണ്ട് നമ്മള് കുറെ പാഠങ്ങൾ പഠിച്ചു കണ്ടോ. പിന്നെ അങ്ങനെ അങ്ങ് തിരിച്ചു മറിച്ചൊക്കെ ഇതിലോട്ട് കമ്പിയിലേക്ക് കോർത്ത് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് നമ്മളിത് ലോക്ക് ചെയ്യും. എന്നിട്ട് നമ്മളിതെല്ലാം ലോക്ക് ചെയ്ത് അവനെ മണിച്ചിത്രത്തായിട്ട് പൂട്ടും. ഒരുവിധം നമ്മൾ ഇവനെ ഈ ഗ്രില്ലിന്റെ ഉള്ളിലാക്കി. ഇനി ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് വെക്കാനൊന്നും ഇല്ലെങ്കിലും നമ്മൾ അതിനെ വെച്ചിട്ട് ഇനി ഇവിടെ ബോൾട്ട് ഉണ്ട്, ഈ ബോൾട്ട് വെച്ച് അങ്ങ് ടൈറ്റ് ചെയ്യാണ്. ഇതൊരു മെക്കാനിക്കൽ വർക്കും കൂടെ ആണല്ലേ ഇത്. ഇത് ശരിക്കും പറഞ്ഞ കുറച്ച് നമ്മൾ മെക്കാനിക്കൽ അറിഞ്ഞിരിക്കണം. പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാ കുക്കി അല്ല, നമുക്ക് ഇതിന്റെ ഒരു പാഷൻ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇത് എന്താ നമ്മളെ ഒരു എല്ലാം അല്ല. പിന്നെ കാശ് കൊടുത്ത് ഒരു $100 കൊടുത്ത് നമ്മളൊരു ബീഫിന്റെ ബ്രിസ്കറ്റ് ഒക്കെ മേടിച്ച് വെച്ച് അത് തീയിലേക്ക് ചാടി പോകുമ്പോ പഠിച്ചോളും. അങ്ങനെ നമ്മള് എത്ര മണിക്കൂർ ഇപ്പൊ മാരിനേറ്റ് ചെയ്താണ്? അഞ്ചു മണിക്കൂർ അതെ. അപ്പൊ നമ്മളിത് റോട്ടീസറിയിലോട്ട് കയറ്റാൻ പോവാണ്, അതാണ് നമ്മുടെ അടുത്ത്. അപ്പൊ എനിക്ക് ഒരാളുടെ ഹെൽപ്പ് വേണം. Yes, I got you. Guys, somebody hold this. ഇതിന്റെ ഈ രണ്ട് ബോൾട്ട് അങ്ങ് ഊരി ഒരു സൈഡിൽ നിന്ന് ഊരിയിട്ട് അതങ്ങ് മാറ്റിട്ട് ഓക്കെ ജോന, സ്റ്റാൻഡ് മൊത്തം പൊക്കിയിട്ട് അങ്ങോട്ട് വലിക്കണം. നോ അതാ ഹോൾ തിങ് ലിഫ്റ്റ് ഇത് ഇത് വലിക്കണം. ഓക്കെ പോട്ടെ പോട്ടെ, സ്പ്ലിറ്റ് ആക്കട്ടെ. ആ അപ്പൊ നമ്മുടെ നൊഹാൻ അപ്പൊ നമ്മുടെ റൊട്ടി ആയിട്ടുണ്ട് കേട്ടാ. ഇനി ആ മീറ്റ് അങ്ങനെ ആ തീയിൽ കിടന്ന് അങ്ങനെ വേവട്ടെ, അപ്പോഴാണ് അതിന്റെ ആ ഒരു ടേസ്റ്റ് അങ്ങോട്ട് വരുള്ളൂ. അപ്പൊ അതെ, നമ്മൾ പിടിച്ച ഫിഷ് കാര്യങ്ങളൊക്കെ ഇവരിവിടെ അതെ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടി, ഗ്രില്ല് അല്ല ഫ്രൈ ചെയ്യാനുള്ള പരിപാടിയിലാണ്. ആ നല്ല വലിയ ഫിഷ് ആയിരുന്നു. അപ്പൊ ഫിഷിങ്ങിൽ പിടിച്ച ഫിഷൊക്കെ അത് ഇവിടെ കണ്ടത് നല്ല വെട്ടി ക്ലീൻ ചെയ്ത് അത് മസാലയൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മുടെ ഈ ചട്ടിയിൽ എണ്ണയിലിട്ട് വറക്കാനുള്ള പരിപാടിയിലാണ്. ഇതിവിടെ മാസ്റ്റർ ഓഫ് ദ ക്യാപ്റ്റൻ അല്ലേ. അപ്പൊ നമ്മള് ഈ ഫിഷിന് വേണ്ടിയാണ് എല്ലാവരും വെയിറ്റ് ചെയ്യണത്. അതെ തീർച്ചയായിട്ടും. കാരണം എന്താ, നമ്മള് കഷ്ടപ്പെട്ട് പിടിച്ചു നന്നാക്കി ഫ്രഷ് ആയിട്ട് ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ഫിഷിനെ നമുക്ക് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇവ നാട്ടിലാണെങ്കിൽ കൂടെ നമ്മളൊരു മീൻ പിടിച്ച് ഒക്കെ വീട്ടിൽ കൊണ്ടുവരുമ്പോഴത്തേനും ആ ദൂരം ട്രാവൽ ടൈം ഇതിപ്പോ ഒരു വൺ അവർ പോലും ആയിട്ടില്ല. സാധനം വറക്കാൻ പോവാ. അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ്സും അതിന്റെ ഇപ്പൊ ഇവര് കണ്ടില്ലേ ഹോംലി നമ്മുടെ ഒരു റെസിപ്പി ഉണ്ട്. നമ്മളെന്താ ഓരോ ഈ ഹണ്ടിങ് ഇതും ഹണ്ടിങ് മീറ്റ് ഒക്കെ ചെയ്യുന്നോണ്ട് ചില ചെയ്യുന്ന സ്പെഷ്യൽ റെസിപ്പീസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇതില് നമ്മള് വളരെ വൈകാണ്ട് അത് ടേസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു റിവ്യൂ പറയുന്നതായിരിക്കും. എല്ലാവരും കാണാം, എൻജോയ് ചെയ്യാം. നമ്മളിതൊരു സ്റ്റാർട്ടിങ് ഓഫ് ദ ജേണിയാണ്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എല്ലാവരും ഓരോ സൈഡിലൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പോർക്ക് അങ്ങനെ റെഡി ആയിട്ടുണ്ട്. പോർക്ക് ഇവിടെ കട്ട് ചെയ്തോണ്ടിരിക്കണ ആരാണ് ടേസ്റ്റ് ചെയ്യണത്? എങ്ങനെയുണ്ട്? അടിപൊളി. ആ സൂപ്പർ. നല്ല അടിപൊളി ഒരു പീസ്. എങ്ങനെയുണ്ട്? ഒന്ന് കഴിച്ചു നോക്കിയേ. വാളയുടെ നമ്മള് നേരത്തെ പിടിച്ച വാളയുടെ വാല് കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? വാല് എങ്ങനെ ഇവിടെ എത്തി? അടിപൊളി സൂപ്പർ. അതെ നല്ല അടിപൊളി ഒരു പീസ് ഇവിടെ കൊടുത്തേ എന്റെ കയ്യിൽ. അതെ പോർക്കിന്റെ ഒരു പീസ് ഒന്ന് കഴിച്ചു നോക്കി എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? സൂപ്പർ. അടിപൊളി. ഓക്കെ പെർഫെക്റ്റോ.
കൂടെ കഴിക്കണല്ലോ. അപ്പൊ ചേച്ചി അവിടെ ഇപ്പൊ ഫിഷ് ഇനിയുണ്ട്, വറുത്തോണ്ടിരിക്കണ ഇവിടെ പിള്ളേരൊക്കെ എല്ലാവരും ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡൊക്കെ. എങ്ങനെയുണ്ട്? എൻജോയ്? Enjoy. Yeah, perfect. I can't say anything much about the food. Yeah. Super tender, very flavorful. Avan food taste il melt aayi irukku. Adrashu eduthala. Adhu adivoli. അപ്പൊ നമ്മുടെ ക്യാമ്പിങ് അങ്ങനെ ആർവിയുടെ ഉള്ളിൽ നമ്മുടെ എല്ലാ റിലേറ്റീവ്സും കസിൻസൊക്കെ ആയിട്ട് അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാനും ക്യാമ്പിങ്ങിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാനും കൊച്ചിക്കാരൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് വാച്ച് ആൻഡ് ഡു കമൻറ്റ്.